Hi everyone, welcome to Anmi's Success Diary. In the village field assistant parishina class, we will talk about SCRT text based physics topic. That is the physics portion of the portion of Prakasham. Now, Prakasham is the SCRT text based class. Now, we will physics started thanne prakashavumayite bandhapetta oru class ludeyana appo oru class kaanathavarundengil link description box il koduthittund appo oru class kandathine shesham ee oru class ilekku kadakkuyaanengil prakasham ennu parayna topic valare easy aayittu namukku padichedukkanayittu pattum okay appo namukku class ilekku kadakkam channel aadyamayittu kaanavaru subscribe cheyga adu pole correct class ukal labikkunnathine vendite nammude telegram channel kude onnu join cheyidekkuka telegram channel de link description box il koduthittund okay അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രകാശത്തിന്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ആ പ്രത്യേകതകൾ? പ്രകാശം എപ്പോഴും നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. അതേപോലെ പ്രകാശം കടത്തിവിടുന്നതിനെ അനുസരിച്ചിട്ട് വസ്തുക്കളെ സുതാര്യ വസ്തുക്കളെന്നും അതാര്യ വസ്തുക്കളെന്നും അർദ്ധതാര്യ വസ്തുക്കളെന്നും മൂന്നായിട്ട് തരം തിരിക്കാമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതേപോലെ അതാര്യ വസ്തുക്കൾ എപ്പോഴും നിഴലുണ്ടാക്കുന്നു എന്ന കാര്യവുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രകാശത്തിന്റെ മറ്റു ചില പ്രത്യേകതകളെ കുറിച്ചാണ്. അതായത് നിങ്ങൾ പ്രകാശത്തിന്റെ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതേപോലെ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേഴ്സനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതേപോലെ നമ്മൾ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദർപ്പണങ്ങളും ലെൻസുകളും. ഇതെല്ലാം നമ്മൾ SCRT ടെക്സ്റ്റ് ബേസ്ഡ് അല്ലാതെയും നമ്മൾ PSC വേണ്ടി പലപ്പോഴും പഠിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഈ മേഖലകളെല്ലാം തന്നെ പഠിക്കാനായിട്ട് വളരെ വളരെ ഈസിയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന 7th ക്ലാസ്സിലെ 2nd ചാപ്റ്റർ ആയിട്ടുള്ള പ്രകാശ വിസ്മയങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ഓക്കെ, അപ്പം ഞാൻ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്. ആ പിക്ചറിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? സൂര്യനുണ്ട്, രണ്ട് കുട്ടികൾ ഒരു കണ്ണാടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. സൂര്യനിൽ നിന്നുള്ള പ്രകാശം കണ്ണാടിയിലേക്ക് വന്ന് പതിക്കുന്നു. വന്ന് പതിച്ചിട്ട് അതിന് എന്ത് സംഭവിക്കുന്നു? അത് പ്രതിഫലിച്ച് അല്ലെങ്കിൽ അത് പ്രതിപതിച്ച് എങ്ങോട്ട് ചെന്ന് വീഴുന്നു? ഒരു വീടിൻ്റെ ഭിത്തിയിലേക്ക് ചെന്ന് വീഴുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും? അതായത് നമ്മുടെ ഭൂമിയിൽ പ്രകാശത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഏതാണെന്ന് മനസ്സിലാക്കാം. സൂര്യനാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ? സൂര്യനാണ് നമ്മുടെ ഭൂമിയിലെ പ്രകാശത്തിൻ്റെ ഉറവിടം. ഈ പ്രകാശം നമ്മുടെ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന ഒരു കണ്ണാടിയിൽ ചെന്ന് തട്ടി എന്ത് ചെയ്യുന്നു? പ്രതിപതിച്ച് എവിടെ വന്ന് വീഴുന്നു? ഒരു വീട്ടിൻ്റെ ഭിത്തിയിലേക്ക് വന്ന് വീഴുന്നു. അവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും? പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം പ്രകാശത്തെ പ്രതിഫലിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലും ഒരു വസ്തു വേണം. ഏതെങ്കിലും ഒരു വസ്തുവായാൽ പോയാൽ മതിയാവും? അല്ല, ഏതെങ്കിലും എന്താണ് മിനുസമുള്ള ഒരു പ്രതലമുണ്ടെങ്കിൽ മാത്രം മേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ കുട്ടികൾ എന്ത് ചെയ്തു? ഒരു കണ്ണാടി എന്ന് പറയുന്നത്, കണ്ണാടിയുടെ ആ ഒരു പ്രതലം എന്ന് പറയുന്നത് നല്ല മിനുസമുള്ള പ്രതലമാണ്. അപ്പൊ ആ ഒരു പ്രതലം ഉപയോഗിച്ചിട്ട് എന്താണ് സൂര്യപ്രകാശത്തെ എങ്ങോട്ട് പ്രതിഫലിപ്പിച്ചു? നമ്മുടെ വീടിന്റെ ഭിത്തിയിലേക്ക് പ്രതിഫലിപ്പിച്ചു. അതായത് പ്രകാശത്തെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? പ്രതിഫലിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? പ്രകാശത്തെ പ്രതിപതിപ്പിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ പ്രകാശത്തിന് എന്ത് കഴിവുണ്ട്? പ്രതിപതിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രതിപതനം എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. എന്താണ് പ്രതിപതനം? ഇത് വ്യക്തമായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ പ്രകാശത്തിൻ്റെ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നു. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി, ആ പ്രതലം ഏതാണ്? ആ കണ്ണാടിയാണ് അല്ലേ? കണ്ണാടിയിൽ തട്ടിയിട്ട് തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് എവിടെ വന്ന് പതിച്ചു? ആ നമ്മുടെ ആ വീടിൻ്റെ ഭിത്തിയിൽ വന്ന് പതിച്ചു. ഇങ്ങനെയുള്ള പ്രകാശത്തിൻ്റെ ആ ഒരു കഴിവിനെ എന്തെന്നാണ് പറയുന്നത്? പ്രകാശത്തിൻ്റെ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നു. ഇപ്പം ക്ലിയർ ആണല്ലോ പ്രകാശത്തിൻ്റെ പ്രതിപതനം. ഓക്കെ, ഇപ്പം നമ്മൾ പ്രകാശത്തിൻ്റെ പ്രതിപതനം നടത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതലം വേണമെന്ന് പറഞ്ഞു അല്ലേ? ഇപ്പം നമ്മുടെ കുട്ടികൾ എടുത്തിരുന്നത് കണ്ണാടി എന്ന് പറയുന്ന നല്ല മിനുസമുള്ള പ്രതലമാണ് എടുത്തിരുന്നത്.
അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്തു, നല്ല രീതിയിൽ ഭിത്തിയിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റി, പ്രകാശത്തെ പ്രതിപാദിപ്പിക്കാനായിട്ട് പറ്റി. ഇനി ഈ കുട്ടികൾ കണ്ണാടിക്ക് പകരം പഴയ സ്റ്റീൽ പ്ലേറ്റോ മറ്റോ ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത്രയ്ക്കും നല്ല രീതിയിൽ പ്രകാശം പ്രതിഫലിപ്പിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. പക്ഷേ ആ പഴയ സ്റ്റീൽ പ്ലേറ്റിന് പകരം പുതിയ സ്റ്റീൽ പ്ലേറ്റ് ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നല്ല മിനുസമുള്ള ഒരു ടൈൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യാനേ പറ്റും? ഈ പ്രകാശത്തെ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? മറ്റൊരു ഭിത്തിയിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രതിപതിപ്പിക്കാൻ അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ പ്രതലത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് രണ്ട് തരത്തിലുള്ള പ്രതിപതനം നടക്കും. അത് ഏതൊക്കെയാണെന്നാണ് ഇനി താഴോട്ട് പറയുന്നത്. അതായത് പ്രതലത്തിനനുസരിച്ചിട്ട് ഈ പ്രതിപതനം വ്യത്യസ്തപ്പെടും. അതിൽ ഒന്നാമത്തെ പ്രതിപതനത്തിൻ്റെ ചിത്രം ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേര് ക്രമപ്രതിപതനം എന്നാണ്. അതായത് നല്ല മിനുസമുള്ള പ്രതലത്തിലാണ് വന്ന് പ്രകാശരശ്മികൾ തട്ടുന്നതെങ്കിൽ, ഉദാഹരണം നല്ല മിനുസമുള്ള പ്രതലമുള്ള ദർപ്പണം അല്ലെങ്കിൽ കണ്ണാടി, അല്ലെങ്കിൽ നല്ല മിനുസമുള്ള എന്താണ് ടൈല്, അതും അല്ലെങ്കിൽ നല്ല മിനുസമുള്ള സ്റ്റീൽ പാത്രം, നല്ല പുതിയ സ്റ്റീൽ പാത്രം, ഇതിലൊക്കെ വന്നാണ് പ്രകാശം വന്ന് പതിക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യുന്നറിയാമോ? അത് എന്താണ്, പ്രകാശം പതിക്കുമ്പോൾ ക്രമമായിട്ട് എന്ത് ചെയ്യുകയും ചെയ്യുന്നു? പ്രതിപതിക്കുകയും ചെയ്യുന്നു. ക്രമമായിട്ട് വന്ന് വീഴുന്നത് പോലെ തന്നെ അതെന്ത് ചെയ്യുന്നു? ക്രമമായിട്ട് തിരിച്ചും പോകുന്നു, അല്ലെങ്കിൽ ക്രമമായിട്ട് പ്രതിപതിക്കുന്നു. അതുകൊണ്ട് ഈ പ്രതിപതനത്തെ ക്രമപ്രതിപതനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പം ക്രമപ്രതിപതനം നടക്കണമെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്ന് പറയുന്നത്? ആ പ്രതിപതനം നടത്തുന്ന അല്ലെങ്കിൽ ആ പ്രതിപതനം നടക്കുന്ന പ്രതലം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? നല്ല മിനുസമുള്ളതായിരിക്കണം. നല്ല മിനുസമില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇത് താഴെ കൊടുത്തിരിക്കുന്നു. നല്ല മിനുസമില്ലാത്ത ഒരു പ്രതലം അല്ലേ, ഇവിടെ ഒരു മിനുസമില്ലാത്ത പ്രതലമുണ്ട്. ആ പ്രതലത്തിലാണ് വന്ന് പ്രകാശം വന്ന് പതിക്കുന്നതെങ്കിൽ ക്രമമായിട്ടാണോ അത് പ്രതിപതിക്കുന്നത്? അല്ല. എങ്ങനെ പ്രതിപതിക്കും? ക്രമരഹിതമായിട്ട് പ്രതിപതിക്കും, കറക്റ്റ് പ്രതിപതിക്കത്തില്ല. അതുകൊണ്ട് ഇതിനെ അറിയപ്പെടുന്നത് വിസരിത പ്രതിപതനമാണ്, വിസരിത പ്രതിപതനം. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ മനസ്സിലാക്കി? പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്താണെന്ന് മനസ്സിലാക്കി. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് മനസ്സിലാക്കി. രണ്ട് തരത്തിലുള്ള പ്രതിപതനം മനസ്സിലാക്കി, ക്രമപ്രതിപതനവും അതേപോലെ വിസരിത പ്രതിപതനവും. ക്രമപ്രതിപതനത്തിൻ്റെ ആ ഒരു കണ്ടീഷൻ എന്തായിരുന്നു? ആ പ്രകാശം വന്ന് പതിക്കുന്നത് നല്ല മിനുസമുള്ള പ്രതലത്തിലാണെങ്കിൽ ക്രമപ്രതിപതനം നടക്കും. ഇനി അതല്ല, പ്രകാശം വന്ന് പതിക്കുന്നത് മിനുസമില്ലാത്ത പ്രതലത്തിലാണ് എങ്കിൽ പ്രകാശം എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുന്നത്? ക്രമരഹിതമായിട്ട് പ്രതിഫലിക്കും. ഇതിനെ അറിയപ്പെടുന്നതാണ് വിസരിത പ്രതിപതനം, വിസരിത പ്രതിപതനം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രസ്താവന ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ്, അതായത് എന്താണ്, മിനുസമുള്ള പ്രതലങ്ങളിൽ ക്രമപ്രതിപതനം നടക്കും, മിനുസമില്ലാത്ത പ്രതലത്തിൽ എന്താണ് വിസരിത പ്രതിപതനം നടക്കും, ഇതിൽ ഏതാണ് ശരി എന്ന് ചോദിച്ചിട്ട് എന്താണ് ഓപ്ഷൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഓർത്തിരിക്കുക, എന്താണ്, നല്ല മിനുസമുള്ള പ്രതലത്തിൽ ക്രമപ്രതിപതനവും മിനുസമില്ലാത്ത പ്രതലത്തിൽ നടക്കുന്നത് വിസരിത പ്രതിപതനവുമാണ്. ഓക്കെ ആണല്ലോ. ഇപ്പം പ്രതിപതനം എന്ന് പറയുന്ന ആ ഒരു പ്രകാശത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രകാശവും കാഴ്ചയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. പ്രകാശവും കാഴ്ചയും. ഓക്കെ, നമ്മളൊരു വസ്തുവിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു ഇരുട്ട് റൂമിലേക്ക് നമ്മൾ കയറിപ്പോയാൽ നമുക്ക് എന്തെങ്കിലും കാണാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിനെ നമുക്ക് കാണണമെങ്കിൽ എന്തിൻ്റെ ആവശ്യമുണ്ട്? പ്രകാശത്തിൻ്റെ ആവശ്യമുണ്ട്. പ്രകാശമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമ്മളൊരു ഇരുട്ട് റൂമിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഇരുട്ട് റൂമിൽ ഒരു നല്ലൊരു എന്താണ് ഒരു പ്രകാശിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തു മാത്രം ഇരുന്ന് പ്രകാശിക്കത്തില്ലേ? അല്ലെങ്കിൽ ആ വസ്തുവിനെ മാത്രം നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ലേ? കാണാനായിട്ട് പറ്റും. അതായത് നമുക്ക് കാണണമെങ്കിൽ ഒന്നുകിൽ ആ വസ്തു സ്വയം പ്രകാശിക്കണം അല്ലേ. നമുക്ക് ഇരുട്ട് നല്ല ഇരുട്ടാണെങ്കിലും ചന്ദ്രനെ സ്റ്റാറിനെ എന്താണ് നക്ഷത്രങ്ങളെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ്? അത് സ്വയം പ്രകാശിച്ച് നമ്മളെ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു വസ്തുവിനെ നമുക്ക് കാണണമെങ്കിൽ ഒന്നുകിൽ സ്വന്തമായിട്ട് അത് പ്രകാശിക്കണം, അതല്ല എങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും വന്ന് പ്രകാശം വന്ന് അതിലേക്ക് പതിക്കണം. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വസ്തുവിനെ നമുക്ക് കാണാനായിട്ട്
പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ഇരുട്ട് റൂമിൽ നമ്മൾ കയറിപ്പോയി, ലൈറ്റ് ഇടുമ്പോൾ അവിടെ ഒരു ചെയർ ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ ചെയറിനെ നമുക്ക് എങ്ങനെ കാണാനായിട്ട് പറ്റും? അതായത് ആ ഇരുട്ട് റൂമിൽ നമ്മൾ ലൈറ്റ് ഇട്ടു, അപ്പോൾ ലൈറ്റിൽ നിന്നുള്ള പ്രകാശം എവിടെ വന്ന് പതിക്കും? ചെയറിൽ വന്ന് പതിക്കുകയും അവിടെ നിന്നും പ്രതിപതിച്ച്, അവിടെ നിന്നും എന്താണ് പ്രകാശം പ്രതിപതിച്ചിട്ട് എന്ത് ചെയ്യും? ആ പ്രതിപതിച്ച് എന്താണ് രശ്മികൾ വരും. ഈ രശ്മികൾ നമ്മുടെ കണ്ണിലേക്ക് വന്ന് പതിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് അവിടെ ഒരു ചെയർ ഉണ്ട് എന്ന് വ്യക്തമായി കാണാനായിട്ട് പറ്റുന്നത്. ഇനി പ്രകാശം നല്ല ക്ലിയർ ഇല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. നമ്മുടെ പ്രകാശം നല്ല ബ്രൈറ്റ്, നല്ല ഇൻറ്റൻസിറ്റിയിലാണ് നല്ല പ്രകാശമുള്ളത് എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു വസ്തുവിനെ കാണാനായിട്ടും പറ്റും അല്ലേ. നമുക്കറിയാം ഇവിടെ ആ ഒരു പ്രത്യേക ഒരു വ്യത്യാസം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ട് കേസുകൾ, ഒന്നാമത്തെ കേസിലാണെങ്കിൽ നട്ടുച്ച സമയത്ത് അല്ലെങ്കിൽ ഒരു പകൽ സമയത്ത് ഒരു ഡ്രൈവർ കാറിലൂടെ പോകും, വണ്ടി ഓടിച്ച് പോകുന്നു. അപ്പോൾ ഒരു കുട്ടി എന്താണ് ക്രോസ് ചെയ്യുന്നു, ക്രോസ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടി അദ്ദേഹം ചെയ്യുന്നു വാഹനം നിർത്തുന്നു. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് കാണാൻ പറ്റി? ഈ സമയത്ത് സൂര്യപ്രകാശം നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ സൂര്യപ്രകാശം ഈ കുട്ടിയുടെ പ്രകാശ എന്താണ് ശരീരത്തിൽ വന്ന് പതിച്ചു, അന്ത ഇത് പ്രതിപതിക്കുകയും ഈ പ്രതിപതിച്ച രശ്മികൾ ഈ ഡ്രൈവറുടെ കണ്ണിൽ വന്ന് പതിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ കുട്ടിയെ ആർക്ക് കാണാൻ സാധിച്ചു? ആ ഡ്രൈവർക്ക് കാണാൻ സാധിക്കുകയും ആ കുട്ടിയിലേക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു അല്ലേ, നടന്നു പോകുന്നതിന് വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്തെ കേസിൽ ഇരുട്ടത്താണ്. ഇരുട്ടത്ത് ഈ വ്യക്തി ടോർച്ച് അടിച്ചില്ലായിരുന്നെങ്കിൽ ഈ പട്ടിയെ കാണാൻ പറ്റുമായിരുന്നോ? ഇല്ല, പട്ടിയെ കാണാൻ പറ്റത്തില്ലായിരുന്നു. ടോർച്ച് അടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ടോർച്ച് അടിച്ചപ്പോഴത്തേക്കും ഈ ടോർച്ചിൽ നിന്നുള്ള പ്രകാശരശ്മികൾ ഈ പട്ടിയുടെ പുറത്ത് വന്ന് പതിക്കുകയും അവിടെ നിന്ന് അത് പ്രതിപതിക്കുകയും ചെയ്തു. അപ്പോൾ പ്രതിപതിക്കുന്ന ഈ രശ്മിയുടെ ഒരു ഭാഗം ആർക്കും കിട്ടും? ഈ ആളിൻ്റെ, ടോർച്ചടിക്കുന്ന ആളിൻ്റെ കണ്ണിൽ കിട്ടുകയും അങ്ങനെ ആ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ആ ഒരു പട്ടിയെ അയാൾക്ക് കാണാൻ പറ്റുകയും ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാഴ്ച ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കണം? പ്രകാശമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ എങ്ങനെയാണ് കാഴ്ച സാധ്യമാകുന്നത്? വസ്തുവിൽ ഏതെങ്കിലും എവിടെ നിന്നുമുള്ള പ്രകാശമായാലും ആ ഒരു പ്രകാശം വസ്തുവിൽ വന്ന് പതിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? പ്രതിപതനം നടത്തും. പ്രകാശത്തിൻ്റെ പ്രതിപതനം നടക്കുകയും ആ പ്രകാശം പ്രതിപതിച്ച് നമ്മുടെ കണ്ണിൽ വന്ന് വീഴുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ആ ഒരു വസ്തുവിനെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ കാഴ്ച സാധ്യമാക്കുന്ന പ്രകാശത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പേരെന്താണ്? പ്രതിഫലനം അല്ലെങ്കിൽ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ. എന്താണ് പ്രതിപതനം? ഇപ്പം പ്രതിപതനം എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഒരു വസ്തുവിനെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഒരു എക്സ്പെരിമെൻറ്റിലൂടെ ജസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. അതായത് ഇവിടെ ഒരു സമതല ദർപ്പണം ഇരിക്കുകയാണ്, അതിലേക്കൊരു ടോർച്ച് ലൈറ്റ് പ്രകാശിപ്പിച്ചു. ടോർച്ച് ലൈറ്റ് പ്രകാശിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ സമതല ദർപ്പണത്തിൻ്റെ ഈ പ്രതലത്തിൽ തട്ടി പ്രകാശരശ്മികൾ എന്ത് ചെയ്തു? പ്രതിപതിച്ചു. പ്രകാശരശ്മികൾക്ക് എന്ത് സംഭവിച്ചു? പ്രതിപതിച്ചു. ഓക്കെ, അപ്പം പ്രകാശം സമതല ദർപ്പണത്തിൽ വന്ന് വീണപ്പോൾ എന്ത് സംഭവിച്ചു? അതിൻ്റെ പ്രതലത്തിൽ തട്ടി പ്രകാശം പ്രതിപതിച്ചു. നമുക്ക് നല്ല വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചറിനെ എന്താണ് അല്ലാത്ത രീതിയിൽ, അതായത് ലൈൻസ് ഉപയോഗിച്ചിട്ട് ഇതേ അതേ പിക്ചറിനെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പ്രകാശം വന്നു പതിക്കുന്നു, ആ പ്രകാശം തിരിച്ചു പോകുന്നു അല്ലെങ്കിൽ പ്രതിപതിക്കുന്നു. ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ ആ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ്റെ എന്താണ് ഒരു രേഖ ഉപയോഗിച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം എന്തൊക്കെയാണ് എന്ന് എഴുതിയിട്ടുമുണ്ട്. അതായത് ടോർച്ചിൽ നിന്ന് വന്ന് പതിക്കുന്ന പ്രകാശം, ഇതെന്താണ് പതന കിരണം എന്ന പേരിൽ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എവിടെയാണ് വന്ന് പതിക്കുന്നത്? അതെവിടെയാണ്? സമതല ദർപ്പണത്തിലാണ്. ഇനി അവിടെ നിന്നും പ്രതിപതിച്ചു പോകുന്ന കിരണമുണ്ട്, അതിൻ്റെ പേരെന്താണ്? പ്രതിപതന കിരണം എന്നാണ്. അപ്പം വന്ന് പതിക്കുന്ന കിരണത്തെ പതന കിരണമെന്നും വന്ന് അതേപോലെ പ്രതിപതിക്കുന്ന കിരണത്തെ എന്ത് പറയുന്നു? പ്രതിപതന കിരണം എന്നും പറയുന്നു. ഇപ്പം എല്ലാവരും പതന കിരണവും പ്രതിപതന കിരണവും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇവിടെ പതന കിരണത്തിനും പ്രതിപതന കിരണത്തിനും എന്താണ് കുറുകെയായിട്ട് ഒരു ലംബം വരച്ചിരിക്കുന്നത് നിങ്ങൾ ദൃഷ്ടിയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കാം. എന്താണ് ഒരു ലംബം വരച്ചിരിക്കുന്നു? എങ്ങോട്ട് വരച്ചിരിക്കുന്നു? സമതല ദർപ്പണത്തിലേക്ക് വരച്ചിരിക്കുന്നു. ഏതിനൊക്കെ ലംബമായിട്ടാണ്? പതന കിരണത്തിനും പ്രതിപതന കിരണത്തിനും എന്താണ് ലംബമായിട്ട് ഒരു വര വരച്ചിരിക്കുന്നു. അതിനെ നമുക്ക് എന്ത് പറയാം? ലംബം എന്ന് പറയാം. ഓക്കെ, ഇനി ഈ പതന കിരണത്തിനും ലംബത്തിനും ഇടയിലൊരു കോണുണ്ടല്ലോ, ഈ കോണിനെ അറിയപ്പെടുന്നതാണ് പതന കോൺ.
okay appo ivide ellavarkum confusion undakum ee padana kona nu parayunnathu padana kiranavum samathala darpanavum chernu undakunnadano ennoru samshayam undagum nammal vannu padikkunnadana padana kiranam appo vannu samathala darpanathil padikkuna aa oru kona undallo adano ennu namukku oru samshayam undavum adond ippade adu orappichu padikkuka ee padana kiranathinum avade varikkuna lambathinum idayil undakunna kona aanu padana kona adhe pole pratipadana kiranathinum lambathinum ഇടയിലുണ്ടാക്കുന്ന കോണാണ് പ്രതിപതന കോൺ ഓക്കെ അപ്പോൾ രണ്ട് കിരണവും പഠിച്ചു രണ്ട് കോണും പഠിച്ചു പതന കിരണം പ്രതിപതന കിരണം പതന കോൺ പ്രതിപതന കോൺ ഓക്കെ ഈ രണ്ടും ക്ലിയർ ആണല്ലോ ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ പതന കോണിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അതേപോലെ പ്രതിപതന കോണിനെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഓക്കെ അപ്പോൾ പതന കിരണത്തിനെ എങ്ങനെ പറയും ഇൻസിഡൻ്റ് റേ എന്ന് പറയും അതേപോലെ പ്രതിപതന കിരണത്തിനെ എന്തെന്ന് പറയും റിഫ്ലക്റ്റഡ് റേ എന്നും പറയും ഓക്കെ അപ്പോൾ ഇൻസിഡൻ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് പതന കോണാണ് അതേപോലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ റിഫ്ലക്ഷൻ എന്നറിയപ്പെടുന്നത് എന്താണ് പ്രതിപതന കോണാണ് അപ്പോൾ അത് രണ്ടും കൂടെ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക ഇനി എന്തിനാണ് ഇത് നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കുറേ നിയമങ്ങളൊക്കെ പഠിക്കും അതായത് എന്താണ് പ്രതിഫലന നിയമങ്ങൾ അതേപോലെ പ്രതിപാദന നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കുറേ നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ പഠിക്കും അപ്പോൾ അതിനൊക്കെ എന്താണ് പതന കോണെന്നും എന്താണ് പ്രതിപതന കോണെന്നും എന്താണ് പതന കിരണമെന്നും എന്താണ് പ്രതിപതന കിരണമെന്നും നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ടാണ് ഇവിടെ കറക്റ്റ് മനസ്സിലാക്കി പോയത് ഇനി ഇവിടെ ഒരു പോയിന്റും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം എപ്പോഴും പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും എന്ന് പറയുന്ന ഒരു സത്യ പ്രസ്താവന കൂടി പഠിച്ചിരിക്കണം അപ്പോൾ ഇവിടെ കറക്റ്റായ ഒരു പ്രസ്താവനയാണ് നമ്മളിവിടെ പറയുന്നത് പതന കോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ കറക്റ്റ് എഴുതിയിരിക്കണം എന്താണ് പതന കോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും എന്നുള്ളത് ഓക്കെ ആണല്ലോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ട സമതല ദർപ്പണത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാം എന്താണ് പ്രതിഫലനം തന്നെയാണ് നടക്കുന്നത് അല്ലേ അതായത് നമുക്ക് എന്താണ് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ദർപ്പണങ്ങളിൽ പ്രതിബിംബം എങ്ങനെയാണ് കാണുന്നത് ആ പ്രകാശം വന്ന് പതിച്ച് എന്താണ് അതിൽ നിന്നും പ്രതിപതിക്കുന്ന ആ രശ്മികളെ കാണുമ്പോഴാണ് നമുക്ക് എവിടെ എന്ത് കാണപ്പെടുന്നത് ഈ നമ്മുടെ പ്രതിബിംബം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് തന്നെ സമതല ദർപ്പണത്തിൽ നടക്കുന്ന പ്രതിഭാസം എന്താണ് പ്രതിഫലനമാണ് അത് ആദ്യമേ മനസ്സിലാക്കിയിരിക്കുക ഇനി നമ്മളൊരു സമതല ദർപ്പണത്തിൽ നോക്കുമ്പോൾ സാധാരണ നമുക്ക് എങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നമ്മളതിൽ വലത്തെ കൈ ഉയർത്തിയാൽ നമ്മുടെ ഏത് ഭാഗമായിരിക്കും ആ പ്രതിബിംബത്തിൽ ഉയരുന്നത് ഇടത് ഭാഗമായിരിക്കും ഉയരുന്നത് അല്ലേ ഇനി നമ്മൾ വലത്തെ പുരികം ഒന്ന് ഉയർത്തിയാൽ ചില ഇടത്തെ പുരികം ഉയർത്തുന്നത് പോലെ തോന്നും അല്ലേ ഇനി നമ്മൾ വലത്തെ കണ്ണടച്ചാലും നമ്മൾ തോന്നും നമ്മൾ ഇടത്തെ കണ്ണാണ് അടച്ചത് അല്ലേ അതായത് എന്ത് സംഭവിച്ചാലും പ്രതിബിംബത്തിൽ എന്താ നമുക്ക് എന്ത് സംഭവിക്കുന്നു അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഓപ്പോസിറ്റ് വശത്താണ് അത് സംഭവിച്ചത് എന്ന രീതിയിലാണ് നമ്മൾ പ്രതിബിംബത്തിൽ കാണുന്നത് അതായത് വശത്തിൻ്റെ വിപരീതമാണ് നമ്മൾ എവിടെ കാണുന്നത് പ്രതിബിംബത്തിൽ കാണുന്നത് അപ്പോൾ വശത്തിൻ്റെ മറ്റൊരു പേരാണ് പാർശ്വം എന്ന് പറയുന്നത് വശത്തിന് പാർശ്വം എന്ന് പറയുന്ന മറ്റൊരു പേരും കൂടെ ഒരു പര്യായ പദം കൂടിയുണ്ട് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സമതല ദർപ്പണത്തിലെ പ്രതിബിംബം എപ്പോഴും പാർശ്വ വിപരീതം സംഭവിച്ച എന്താണെന്ന് പറയാൻ പറ്റും ഒരു പ്രതിബിംബമാണെന്ന് പറയാനായിട്ട് പറ്റും അല്ലേ പാർശ്വത്തിന് വിപരീതം സംഭവിച്ചു പാർശ്വത്തിൻ്റെ വിപരീതമാണ് കാണിക്കുന്നത് അപ്പോൾ പാർശ്വിക വിപരീതം സംഭവിച്ച ഒരു പ്രതിബിംബമാണ് എപ്പോഴും നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത് സമതല ദർപ്പണത്തിൽ നിന്നും കിട്ടുന്നതെന്ന് പറയാനായിട്ട് പറ്റും അപ്പോൾ സമതല ദർപ്പണത്തിൻ്റെ പ്രതിബിംബത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ പഠിച്ചിരിക്കുക എപ്പോഴും പാർശ്വിക വിപരീതം നടന്ന ഒരു പ്രതിബിംബമായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഒരു പ്രതിബിംബം നമ്മൾ നമ്മുടെ മുഖം നോക്കും ക്കുമ്പോഴത്തേക്കും അതേ വലിപ്പത്തിലുള്ള പ്രതിബിംബമല്ലേ നമുക്ക് സമതല ദർപ്പണത്തിൽ കിട്ടുന്നത് അല്ലേ അതേ നമ്മൾ ചെറുതായി കാണൂ ഇല്ല സമതല ദർപ്പണത്തിലാണോ നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്കെപ്പോഴും നമ്മുടെ അതേ വലിപ്പമുള്ള പ്രതിബിംബം തന്നെ നമുക്ക് കിട്ടും ഇല്ലേ ഇനി അതേപോലെ നമ്മൾ അടുത്തേക്ക് നീങ്ങുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും പ്രതിബിംബം അടുത്തോട്ട് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ പുറകിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും പ്രതിബിംബം പ്രതിബിംബവും അകന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നും അതായത് നമ്മുടെ
വസ്തു അല്ലെങ്കിൽ നമ്മൾ നമ്മളും ആ ഒരു സമതല തർപ്പണവും തമ്മിലുള്ള അകലവും ആ സമതല തർപ്പണവും അതേപോലെ ആ ഒരു പ്രതിബിംബവും തമ്മിലുള്ള അകലവും എപ്പോഴും എങ്ങനെയായിരിക്കും തുല്യമായിരിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കണം. അപ്പം നമ്മൾ സമതല തർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബവുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്, മൂന്ന് പ്രത്യേകതകൾ പഠിച്ചു. താഴെ കൊടുത്തിരിക്കുന്നത് സമതല തർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവാ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെ പഠിച്ചിരിക്കുക ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ. സമതല പ്രതർപ്പണത്തിലെ പ്രതിബിംബം എപ്പോഴും പാർശ്വിക വിപര്യം സംഭവിച്ചതായിരിക്കും. പ്രതിബിംബത്തിന്റെ വലിപ്പവും വസ്തുവിന്റെ വലിപ്പവും ഒരേപോലെയായിരിക്കും. അതേപോലെ വസ്തുവും സമതല തർപ്പണവും തമ്മിലുള്ള അകലവും സമതല തർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും എപ്പോഴും എന്തായിരിക്കും തുല്യമായിരിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ സത്യമായ കാര്യങ്ങളാണ്. ഈ മൂന്ന് കാര്യങ്ങൾക്ക് നമ്മൾ ശരി എഴുതിയാൽ നമുക്ക് ആൻസർ അല്ല ഒരു മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഇതിന് തൊട്ട് താഴെയായിട്ട് ഒരു ആംബുലൻസിൻ്റെ ചിത്രം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതായത് നമ്മുടെ ആംബുലൻസിൽ ആംബുലൻസ് എന്ന എഴുതിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് വേറൊരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ കണ്ണാടിയിൽ പിടിച്ച് ശരിക്കും പിടിച്ച് നോക്കിയാൽ കറക്റ്റ് ആംബുലൻസ് എന്ന് വായിക്കും. എന്തിനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ആംബുലൻസ് എന്ന് പറയുന്നത് എപ്പോഴും മുന്നേ പോകേണ്ടത് ഇതാണല്ലേ, ഒരു വാഹനമാണ്. ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ ഒരു വാഹനത്തിലുള്ളത്. അതുകൊണ്ട് മറ്റു വാഹനങ്ങളെല്ലാം തന്നെ മാറിക്കൊടുത്താലേ പറ്റത്തുള്ളൂ, ഏതൊരു ട്രാഫിക് ആയാലും. അതുകൊണ്ട് തന്നെ ഈ ആംബുലൻസ് വരുമ്പോൾ വളരെ വിദൂരതയിൽ നിന്ന് തന്നെ മുമ്പേ പോകുന്ന വാഹനങ്ങളുടെ മിററിൽ, റിയർ വ്യൂ മിറർ ഉണ്ടല്ലോ, അവ എന്താണ് പിന്നെ ഡ്രൈവർമാരുടെ അടുത്തുള്ള ആ ഒരു മിററിൽ വളരെ വിദൂരതയിൽ നിന്ന് തന്നെ എന്ത് കാണാനായിട്ട് പറ്റും, ഈ ആംബുലൻസിനെ കാണുമ്പോഴത്തേക്കും കറക്റ്റ് ആ മറ്റ് ആംബുലൻസിൻ്റെ ചിലപ്പോൾ അത് വാഹനമാണെന്ന് വിചാരിക്കാതിരിക്കാനും എന്താണ് അത് ആംബുലൻസിൻ്റെ കറക്റ്റ് ആംബുലൻസ് എന്നുള്ള എഴുത്തുണ്ടല്ലോ നമ്മുടെ ആ കണ്ണാടിയിൽ, കറക്റ്റ് എന്താണ് പാർശ്വിക വിപര്യം സംഭവിച്ചിട്ട് കറക്റ്റ് ആംബുലൻസ് എന്ന് എഴുതി കാണിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആര് ആംബുലൻസ് എന്നുള്ളത് തിരിച്ചെഴുതുന്നത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി നമ്മളിങ്ങനെ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഇനി ഇവിടെ പറയുന്നത് ആറന്മുള കണ്ണാടിയെക്കുറിച്ചാണ്. ഈ ലേറ്റസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആറന്മുള കണ്ണാടിയെക്കുറിച്ച്, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തെറ്റായ പ്രസ്താവന എന്നൊക്കെയുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മനസ്സിലാക്കിയിരിക്കുക ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് പ്രത്യേക തരം ലോഹ കൂട്ടുകൊണ്ട് നിർമ്മിച്ച ദർപ്പണമാണ് ആറന്മുള കണ്ണാടി. സാധാരണ ദർപ്പണത്തിലുള്ളതിനേക്കാൾ വ്യക്തമായ പ്രതിബിംബം ഇതിൽ ലഭിക്കുന്നു. നമ്മുടെ യഥാർത്ഥ പ്രതിബിംബം നമുക്ക് എന്നാൽ ഒരു 99% കറക്റ്റായ ഒരു പ്രതിരൂപം നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ആറന്മുള കണ്ണാടി പോയി നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ സാധാരണ ചില കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ നല്ല സുന്ദരിയായിട്ട് കാണപ്പെടും, അല്ലെങ്കിൽ ചില കണ്ണാടി നോക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് കാണപ്പെടും, അത്രയ്ക്ക് ഭംഗിയൊന്നും കാണത്തില്ല. അപ്പോൾ അത് ശരിക്കും എന്താണ് പിന്നെ ആ പ്രകാശം പ്രതിഫലിപ്പിക്കാനുള്ള ഒരു കണ്ണാടിയുടെ കഴിവ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ സൗന്ദര്യം കൂടിയിരിക്കുകയും കുറവിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആറന്മുള കണ്ണാടി പോയി നോക്കിയാൽ നമ്മുടെ യഥാർത്ഥ മുഖം കാണാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് എന്താണ് ജേറ്റാഗക്കൊക്കെ ലഭിച്ച ഒരു എന്താണ് വസ്തുവാണ്. അതുകൂടെ ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് സമതല ദർപ്പണങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ സമതല ദർപ്പണത്തിൽ മാത്രമേ മുഖം നോക്കിയിട്ടുള്ളൂ, നമ്മൾ അല്ലാതെ മുഖം നോക്കിയിട്ടില്ലേ. നമുക്കറിയാം നമ്മുടെയൊക്കെ ബൈക്കിൻ്റെ സൈഡിലുള്ള മിററുണ്ട്, അതേപോലെ തന്നെ വാഹനങ്ങളുടെയൊക്കെ സൈഡിൽ എന്താണ് ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിലെ മിററുണ്ട്. ആ മിററിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലേ. അതും ഇതേപോലെ പരന്ന മിററാണോ, സമതല ദർപ്പണം പോലുള്ള മിററുകളാണോ? അല്ല, കണ്ണാടി സമതല ദർപ്പണം പോലത്തെ ദർപ്പണങ്ങളെ അല്ല, അവയ്ക്ക് വേറൊരു പ്രത്യേകതയാണുള്ളത്. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ സമതല ദർപ്പണം കൂടാതെ മറ്റ് രണ്ട് ദർപ്പണങ്ങൾ കൂടി ഉണ്ട്. അതിൽ ഒന്നാമത്തേനെ അറിയപ്പെടുന്നത് കോൺവെക്സ് ദർപ്പണം എന്നും രണ്ടാമത്തേതിനെ കോൺകേവ് ദർപ്പണം എന്നും അറിയപ്പെടും. ഓക്കെ, അപ്പോൾ ഈ കോൺവെക്സ് ദർപ്പണം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പ്രതിപതിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞതായിരിക്കും. ഇതിവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സമതല ദർപ്പണത്തിൻ്റെ എങ്ങനെ ഇരിക്കും, ആ പ്രതലം കറക്റ്റ് സമതലമായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ, സമതലമായിട്ടാണ് ഇരിക്കുന്നത്. പ്രതിപതലം പ്രതിപതിക്കുന്ന പ്രതലം എങ്ങനെ ഇരിക്കും, നിരപ്പായിരിക്കുന്നതാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. പക്ഷേ പുറത്തേക്ക് വളഞ്ഞ പ്രതിപതിക്കുന്ന പ്രതലമുള്ളതാണ് കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത്. ഇനി അതേപോലെ മറ്റൊരു ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. ഇതിൻ്റെ പ്രതലം എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും, ഉള്ളിലേക്ക് വളഞ്ഞിരിക്കും അല്ലേ. പ്രതിപതിക്കുന്ന പതനം ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, കോൺകേവ് ദർപ്പണം എന്ന് പറയുന്നത്. ഇപ്പം സമതല ദർപ്പണമുണ്ട്, കോൺവെക്സ് ദർപ്പണമുണ്ട്, കോൺകേവ് ദർപ്പണമുണ്ട്. ഇത് മൂന്നും വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം കോൺവെക്സ് ദർപ്പണം എന്താണ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്നു, കോൺകേവ് ആണെങ്കിൽ അകത്തേക്ക് വളഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി ഈ കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും നമ്മളൊന്ന് കറക്റ്റ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുമായിട്ട് ചേർത്ത് നമ്മളിങ്ങനെ വരച്ച് നോക്കുകയാണെങ്കിൽ, അത് രണ്ട് ഗോളത്തിൻ്റെ
ഭാഗങ്ങളല്ലേ. നോക്കിക്കേ, ഈ കോൺവെക്സ് ദർപ്പണം നമ്മൾ അതിനെ കറക്റ്റ് അകത്തേക്ക് ഇങ്ങനെ വളച്ചല്ലെങ്കിൽ കറക്റ്റേക്ക് അത് പോണ വഴിയെ നമ്മളൊന്ന് വരച്ച് നോക്കിയാൽ അത് എന്തിൻ്റെ ഭാഗമായിട്ട് മാറും? ഒരു ഗോളത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അതേപോലെ തന്നെയാണ് കോൺകേവ് ദർപ്പണം. ഈ കോൺകേവ് ദർപ്പണത്തിനെ നമ്മൾ ഇങ്ങോട്ട് വളച്ച് നോക്കുകയാണെങ്കിൽ ദേ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ദേ നോക്കിക്കേ, ഇവിടെ രണ്ടും കോൺവെക്സും കോൺകേവും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും എന്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും? അത് രണ്ടും എന്തിൻ്റെയാണ്? ഗോളത്തിൻ്റെ ഭാഗമാണെന്ന് പറയാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനൊരു പേരുമുണ്ട്. പേരാണ് ഗോളീയ ദർപ്പണം. എന്താണ് ഗോളീയ ദർപ്പണം എന്നാണ് ഇതിനെ പറയുന്നത്? ഏതാണ് ഗോളീയ ദർപ്പണം അല്ലെങ്കിൽ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ, അപ്പൊ സ്ഫെറിക്കൽ മിറേഴ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഗോളീയ ദർപ്പണങ്ങൾ ഏതൊക്കെയാണ്? കോൺവെക്സ് മിററും അതുപോലെ കോൺകേവ് മിററും. ഓക്കെ ആണല്ലോ. അപ്പൊ കോൺ എന്താണ് ഗോളീയ ദർപ്പണത്താഴെ കൊടുത്തിരിക്കുന്നതിൽ ഗോളീയ ദർപ്പണത്തിന് ഉദാഹരണം ഏത് ചോദിച്ചാല് കോൺവെക്സ് ഉണ്ടെങ്കിലും എഴുതാം, കോൺകേവ് ഉണ്ടെങ്കിലും എഴുതാം. ഇനി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? എന്താണ് പ്രതിബദല പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞത് ഏതാണ്? ഉള്ളിലേക്ക് വളഞ്ഞത് ഏതാണ്? നമ്മൾ പറഞ്ഞ കോൺകേവ് ആണ് അല്ലെ. അങ്ങനെ ഒരു പ്രസ്താവന കൊടുക്കാം. അതേപോലെ പ്രതിബദന പ്രതലം എന്താണ് പുറത്തേക്ക് ഉന്തി നിൽക്കുന്നത്, അത് കോൺവെക്സ് ആണ്. അങ്ങനെ ഒരു പ്രസ്താവന കൊടുക്കാം അല്ലേ. അപ്പൊ ഇതിൽ ഏതാണ് ശരിയെന്ന് നോക്കുമ്പോഴത്തേക്ക് രണ്ട് ശരിയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും ഇനി വരാനായിട്ട് പോകുന്നത്. എന്നിരുന്നാലും പഠിച്ചിരിക്കുക, കോൺവെക്സും കോൺകേവും എന്ത് ദർപ്പണങ്ങൾക്ക് ഉദാഹരണമാണ്? സ്ഫെറിക്കൽ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഗോളീയ ദർപ്പണങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഗോളീയ ദർപ്പണങ്ങൾ എപ്പോഴും എങ്ങനെയുള്ള പ്രതിബിംബമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ ജസ്റ്റ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ ദർപ്പണങ്ങളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഇനി തൊട്ട് താഴെ ലെൻസിൻ്റെ കാര്യം വരും. അപ്പം ദർപ്പണങ്ങളും ലെൻസും ഒരുപോലെയല്ല. ആദ്യം ദർപ്പണങ്ങൾ പഠിച്ചങ്ങ് മാറ്റി വയ്ക്കുക, പിന്നീട് ലെൻസിനെ പഠിക്കുക. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ലെൻസിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പ്രതിബിംബ രൂപീകരണത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് അടു വരും ക്ലാസ്സുകളിൽ ലെൻസിൻ്റെ പ്രതിബിംബ രൂപീകരണത്തെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദർപ്പണങ്ങളുടെ പ്രതിബിംബ രൂപീകരണത്തെക്കുറിച്ച് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് പ്രതിബിംബങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം, എന്നിട്ടേ ഞാൻ കാര്യം പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കുക, രണ്ട് തരത്തിലുള്ള പ്രതിബിംബമുണ്ട്. യഥാർത്ഥ പ്രതിബിംബം അഥവാ റിയൽ ഇമേജും അതേപോലെ മിഥ്യാപ്രതിബിംബം അഥവാ വിർച്വൽ ഇമേജും. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് യഥാർത്ഥ പ്രതിബിംബം എന്നും എന്താണ് വിർച്വൽ ഇമേജ് അഥവാ മിഥ്യാപ്രതിബിംബം എന്നും നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു സമതല ദർപ്പണം ഉപയോഗിച്ചിട്ട് നമ്മളൊരു വസ്തുവിനെ നോക്കുകയാണ്. നമ്മളൊരു വസ്തുവിനെ സമതല ദർപ്പണത്തിലേക്ക് കാണിച്ചാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ആ ഒരു ഇമേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിബിംബം നമ്മളെ സമതല ദർപ്പണത്തിൻ്റെ സ്ക്രീനിൽ വരികയേ ഉള്ളൂ അല്ലേ. ആ ഒരു സമതല ദർപ്പണത്തിൽ വന്ന് പതിക്കും. ആ വന്ന് പതിക്കുന്ന ആ പ്രതിബിംബത്തെ ഏതെങ്കിലും ഒരു ഭിത്തിയിലേക്കോ ഒരു സ്ക്രീനിലേക്കോ നമുക്ക് പതിപ്പിക്കാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ, നമ്മൾ വെളിയിൽ എന്താണ് ഒരു ഇതേപോലെ ഒരു ജനലിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ആ മരത്തിൻ്റെ എന്താണ് പ്രതിബിംബത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സമതല ദർപ്പണം ഉപയോഗിച്ച് നോക്കിയാൽ നമുക്ക് അതിനകത്ത് ആ ദർപ്പണത്തിനകത്ത് അതിൻ്റെ പ്രതിബിംബം കാണാനായിട്ട് പറ്റും. ആ ദർപ്പണത്തിൻ്റെ പ്രതിബിംബത്തെ ഇങ്ങ് അകത്തുള്ള ഒരു ഭിത്തിയിലേക്ക് പതിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. ഇനി നമ്മളൊരു കോൺവെക്സ് ലെൻസ് ഒരു കോൺവെക്സ് ദർപ്പണം ഉപയോഗിച്ച് ശ്രമിച്ചാലും ഇത് പറ്റത്തില്ല. പക്ഷേ നമ്മളൊരു കോൺകേവ് ദർപ്പണം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ശ്രമിക്കുകയാണ് എങ്കിൽ നമ്മുടെ ഭിത്തിയിൽ ഈ പ്രതിബിംബത്തെ പതിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പം നമ്മളൊരു എന്താണ് ഒരു പ്രതിബിംബത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പ്രതിബിംബത്തെ ഏതെങ്കിലും ഒരു സ്ക്രീനിലേക്ക് പതിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ പ്രതിബിംബത്തെ നമ്മൾ എന്തെന്ന് പറയും? യഥാർത്ഥ പ്രതിബിംബം അഥവാ റിയൽ ഇമേജ് എന്ന പേരിൽ പറയും. അപ്പം ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം സമതല ദർപ്പണം ഉപയോഗിച്ചാലും കോൺവെക്സ് ദർപ്പണം ഉപയോഗിച്ചാലും ഇങ്ങനെ പ്രതിബിംബത്തെ എവിടെ പതിപ്പിക്കാൻ പറ്റത്തില്ല? സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും സമതല ദർപ്പണമായാലും കോൺവെക്സ് ദർപ്പണമായാലും എന്ത് പ്രതിബിംബമാണ് ഉണ്ടാക്കുന്നത്? മിഥ്യാപ്രതിബിംബം അഥവാ വിർച്വൽ ഇമേജസ് ആണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മുടെ കോൺകേവ് മിറർ അല്ലെങ്കിൽ കോൺകേവ് ദർപ്പണം എന്തുണ്ടാക്കുമെന്ന് പറയാം? എന്താ യഥാർത്ഥ പ്രതിബിംബം അല്ലെങ്കിൽ റിയൽ ഇമേജ് ഉണ്ടാക്കും എന്ന് പറയാം. പക്ഷേ ലെൻസിൻ്റെ കാര്യം ഇനി നമ്മൾ പഠിക്കുമ്പോൾ നേരെ തിരിച്ചാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴേ ഞാൻ ഓർത്തിരിക്കാൻ പറഞ്ഞത് ദർപ്പണത്തിൻ്റെ കേസിൽ കോൺകേവ് ദർപ്പണം മാത്രമാണ് എന്തുണ്ടാക്കുന്നത്?
ശരിയായ പിക്ചർ അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കുന്നത്? കോൺകേവ് ദർപ്പണം മാത്രമാണ്. കോൺവെക്സ് ദർപ്പണവും എന്താണ് സമതല ദർപ്പണവും എന്താണ് ഉണ്ടാക്കുന്നത്? ആ മിഥ്യാപ്രതിബിംബമാണ് ഉണ്ടാക്കുന്നത്. അത് ദർപ്പണമാണ്, ഓർത്തിരിക്കുക. ഓക്കെയാണല്ലോ. ഇനി താഴോട്ട് വരുന്നത് ദർപ്പണങ്ങളുടെ കൗതുക ലോകം, അതായത് ദർപ്പണങ്ങൾ ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് താഴോട്ട് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും. കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും നമുക്ക് സമതല ദർപ്പണങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പ്രത്യേക അടുക്കിയടുക്കിയുള്ള ക്രമീകരണത്തിലൂടെ കാലിഡോസ്കോപ്പും ഉണ്ടാക്കാനായിട്ട് പറ്റും. അതേപോലെ എന്തും ഉണ്ടാക്കാൻ പറ്റും, പെരിസ്കോപ്പും ഉണ്ടാക്കാൻ പറ്റും. കാലിഡോസ്കോപ്പ് നമുക്കറിയാം, നമ്മൾ ചെറിയ കൊച്ചു നാളിലൊക്കെ എന്താണ് ഒരു ചില്ലിനകത്ത് നോക്കി പല പല വർണ്ണ ലോകങ്ങൾ നമ്മൾ കണ്ട ആ ഒരു സംഭവമാണ് കാലിഡോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പെരിസ്കോപ്പ് എന്ന് പറയുന്നത്? പെരിസ്കോപ്പ് എന്ന് പറയുന്നത് സാധാരണ എന്താണ് സമുദ്രത്തിൻ്റെ അന്തർഭാഗങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. അതായത് സമുദ്രത്തിൻ്റെ അടിയിലോട്ട് ഇതിനെ ഇറക്കിയതിന് ശേഷം മുകളിലുള്ള ഒരു ദർപ്പണത്തിലൂടെ നോക്കുമ്പോൾ അടിയിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് പെരിസ്കോപ്പ്. അപ്പോൾ പെരിസ്കോപ്പ് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. സമുദ്രാന്തർഭാഗത്തെ കാഴ്ചകൾ കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പെരിസ്കോപ്പ്. അതേപോലെ കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും നമുക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാൻ പറ്റും? സമതല ദർപ്പണങ്ങൾ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കാൻ പറ്റും എന്നുള്ള കാര്യം പറയും. അപ്പോൾ ഇത് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കുട്ടികൾക്ക് ഇത് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി ഈ ദർപ്പണങ്ങളുടെ പ്രത്യേകതകളും അതേപോലെ എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും ഇവിടെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇതിൽ കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണം അഥവാ റിയർ വ്യൂ മിറർ എന്ന് പറയും. ഒരു കാലത്ത് PSC സ്ഥിരം ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു വാഹനങ്ങളുടെ റിയർ വ്യൂ മിററിൽ ഉപയോഗിച്ചിരുന്ന ദർപ്പണം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? കോൺവെക്സ് ദർപ്പണം ാണ് ഉപയോഗിച്ചിരുന്നത് അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഓപ്ഷനിൽ കോൺവെക്സ് ലെൻസ് എന്നും കൂടെ കൊടുത്തുവിടും. അപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും ലെൻസ് ആണോ മിറർ ആണോ എന്നുള്ളത് അല്ലേ. അപ്പോൾ ആദ്യമേ ഇപ്പോൾ തന്നെ നമ്മൾ ഓർത്തിരിക്കുന്നത് റിയർ വ്യൂ മിററാണ്. അപ്പോൾ റിയർ വ്യൂ മിറർ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? കോൺവെക്സ് ദർപ്പണമാണ്. അപ്പോൾ ഇനി നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് ഇങ്ങനെ ആയിരിക്കും. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? എന്താണ് വാഹനങ്ങളുടെ റിയർ വ്യൂ മിററിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണെന്ന് ചോദിക്കുമ്പം ഏതാണ് ശരി? കോൺവെക്സ് ദർപ്പണമാണ്. അതേപോലെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ബൈക്കിൻ്റെയൊക്കെ ആ ഒരു അതിൻ്റെ മുഖം നോക്കുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് ഒരു ഉരുണ്ട ഒരു കുഞ്ഞ് പ്രതിരൂപമാണ് നമുക്ക് ചെറുതായിട്ട് നമ്മൾ ചെറിയ രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലേ. അപ്പോൾ പ്രതിബിംബം എപ്പോഴും ഏത് രീതിയിലായിരിക്കും കിട്ടുന്നത്? ആ ചെറിയ രീതിയിലായിരിക്കും. വസ്തുവിനേക്കാളും ചെറിയ പ്രതിബിംബമാണ് ലഭിക്കുന്നത്. ഇനി കോൺകേവ് ദർപ്പണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കോൺകേവ് ദർപ്പണം എവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഷേവിംഗ് മിററിൽ ഉപയോഗിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഷേവിംഗ് മിററിൽ അതേപോലെ ടോർച്ചിലെ റിഫ്ലക്ടറിലൊക്കെ ഉപയോഗിക്കുന്നത് എന്ത് മിററാ എന്ത് ദർപ്പണമാണ്? നമ്മുടെ എന്താണ് കോൺകേവ് ദർപ്പണമാണ്. അപ്പോൾ വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവ് അവയ്ക്കുണ്ട്. പ്രകാശത്തെ സമാന്തരമായി പ്രതിഫലിപ്പിക്കാനുള്ള കഴിവുള്ളതും ആർക്കാണ്? ഈ കോൺകേവ് ദർപ്പണത്തിനാണ്. വലിയ പ്രതിബിംബം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ഓർത്തിരുന്നാൽ മതി, നമ്മുടെ വണ്ടിയിലേക്ക് റിയർ വ്യൂ മിറർ കോൺവെക്സ് ആണ്. ഇപ്പോൾ കോൺവെക്സിൽ ചെറിയതാണ് നമുക്കറിയാമല്ലോ, ചെറിയ പ്രതിബിംബമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് കോൺകേവ് മിറർ. കോൺകേവ് മിറർ എന്ത് ചെയ്യുന്നു? വലിയ പ്രതിബിംബം ഉണ്ടാക്കുന്നു. മറ്റൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താണ് കോൺകേവിന്? കോൺകേവ് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കുന്നത് മറക്കരുത്. അടുത്തത് സമതല ദർപ്പണം നമ്മൾ ഇതിനാണ് ഉപയോഗിക്കുന്നത്. മുഖം തോക്കാൻ ഉപയോഗിക്കും, കാലിഡോസ്കോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? വസ്തുവിന് സമാനമായ പ്രതിബിംബം. അത് ആദ്യമേ നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ സമതല ദർപ്പണം വസ്തുവിന് സമാനമായിട്ടുള്ള പ്രതിബിംബം ഉണ്ടാക്കുമ്പോഴത്തേക്കും കോൺവെക്സ് എന്ത് ചെയ്യുന്നു? ചെറിയ പ്രതിബിംബം ഉണ്ടാക്കുന്നു. കോൺകേവ് ആണെങ്കിലോ വലിയ പ്രതിബിംബം ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക. ഇനി താഴോട്ട് വരുന്നത് പ്രകാശത്തിൻ്റെ മറ്റൊരു പ്രതിഭാസമാണ്. അതിൻ്റെ പേര് അപവർത്തനം എന്നാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, കാരണം നമ്മൾ എന്തായാലും 10-ാം ക്ലാസ് കഴിഞ്ഞാണ് ഇങ്ങോട്ട് എത്തിയത്. അതുപോലെ PSC-യിലെയൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അപവർത്തനത്തിന് ഉദാഹരണം എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് അപവർത്തനം എന്ന് പറയാം. അപ്പം നമ്മൾ ശരിക്കും ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില ആൾക്കാർക്ക്, അതായത് ശാസ്ത്രപരമായിട്ട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് നിർത്തി നമ്മുടെ പ്രതിപതനം എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് അടച്ച് വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യണം? അടുത്തതിലേക്ക് പഠിക്കാനായിട്ട് വരിക. എല്ലാം കൂടെ സയൻസ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വീണ്ടും വീണ്ടും അറിയാനുള്ളൊരു ത്വര ഉണ്ടായിരിക്കും, അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് പ്രകാശത്തിൻ്റെ മറ്റൊരു പ്രതിഭാസമായിട്ടുള്ള അപവർത്തനത്തെക്കുറിച്ചാണ്. നമ്മൾ കണ്ണും കാണുന്നതാണ് അപവർത്തനം. അപവർത്തനം പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സാമ്പിളിൽ വലിയൊരു എക്സാമ്പിൾ ഇല്ല. അതായത് ഒരു ഗ്ലാസ് എടുത്തു, ഗ്ലാസ്സിലൊരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് ജലം നിറച്ചു, അര ഗ്ലാസ് മതി. ജലം നിറച്ചതിന് ശേഷം അതിലൊരു പെൻസിലിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, സൈഡിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുകളിലൂടെ ആയാലും നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, പെൻസിൽ നടുവിൽ വെച്ചിട്ട് എന്താണ് മുറിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ നമ്മളൊന്ന് വലിച്ചെടുത്താലോ ഒരു പ്രശ്നവും ഇല്ല, അല്ലേ? വീണ്ടും നമ്മൾ അതിലേക്ക് ഇടുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ട് അതിലൂടെ നമ്മുടെ വിരലിട്ടാലും നടുവിൽ വെച്ചിട്ട് നമ്മുടെ വിരൽ മുറിഞ്ഞതായിട്ട് നമുക്ക് തോന്നും. ഈ ഒരു പ്രതിഭാസമാണ് എന്തെന്നറിയപ്പെടുന്നത്? അപവർത്തനം എന്ന് അറിയപ്പെടുന്നത്. അപ്പം എന്താണ് അപവർത്തനമെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം എന്താണ് അപവർത്തനം എന്നുള്ളത്? എന്താണ് താഴെ പറയുന്നുണ്ട്, അതായത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. പ്രകാശത്തിൻ്റെ ഈ പ്രതിഭാസത്തെ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് നമ്മൾ ആദ്യമേ കണ്ട ഈ ഒരു ഗ്ലാസ് നമ്മളെടുത്തു. ഈ ഗ്ലാസ്സിൽ ആദ്യം ചെയ്തു, ഗ്ലാസിൻ്റെ പകുതി ഭാഗം എന്താണ്? വായുവാണ്. താഴെ പകുതി ഭാഗം എന്താണ്? ജലമാണ്. അപ്പം നമ്മൾ എങ്ങനെ ഇട്ടിരിക്കുന്നു? ഈ രണ്ട് വായുവിലും ജലത്തിലും കൂടെയാണ് നമ്മുടെ എന്തിട്ടിരിക്കുന്നത്? പെൻസിൽ ഇട്ടിരിക്കുന്നത്, അല്ലേ? അപ്പം നമുക്ക് പെൻസിൽ ആദ്യം കാണാൻ പറ്റുന്നത് എവിടെ വെച്ചാണ്? വായുവിൽ വെച്ചാണ് കാണാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ താഴോട്ടുള്ള ഭാഗമാണ് നമുക്ക് ജലത്തിനടിയിൽ വെച്ച് കാണാൻ പറ്റുന്നത്, അല്ലേ? അപ്പം നമ്മൾ വായുവിൽ നോക്കുമ്പോഴത്തേക്കും പ്രകാശം നമ്മുടെ പെൻസിൽ ഒന്ന് പൊങ്ങിയിരിക്കുന്നു. പക്ഷേ നമ്മുടെ ജലത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ്? പെൻസിൽ ഒന്ന് താന്നിരിക്കുന്നു. അവിടെ എന്താണ് സംഭവിച്ചാൽ, പ്രകാശം വായു എന്ന് പറയുന്ന ആ ഒരു മാധ്യമത്തിൽ നിന്നും ജലം എന്ന മാധ്യമത്തിലേക്ക് പോയപ്പോഴത്തേക്കും ആ പ്രകാശത്തിൻ്റെ പാതയ്ക്ക് ഒരു വ്യതിയാനം അല്ലെങ്കിൽ ഒരു വളവ് സംഭവിച്ചു. ഇതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? അപവർത്തനം എന്ന് പറയപ്പെടുന്നത്. അപ്പം ഈ ഒരു വായുവിൽ നിന്നും ഇനി അത് ജലത്തിലോട്ട് പോകുമ്പോൾ മാത്രമല്ല, ചിലപ്പം വായുവിൽ നിന്നും ഗ്ലാസിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് അതിൻ്റെ വ്യത്യസ്തം, ജലത്തിൽ നിന്നും ജലത്തിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ മാറ്റം വരത്തില്ല, അല്ലേ? ഇവിടെ ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടന്നു പോകുമ്പോഴത്തേക്കും അതിൻ്റെ പാതയ്ക്ക് എന്ത് സംഭവിക്കും? ഒരു വ്യതിയാനം സംഭവിക്കും. ഈ വ്യതിയാനത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഈ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഈ അപവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. അപവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് ലെൻസുകൾ. ലെൻസുകളുടെ ബേസിക് പ്രകാശ പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചാൽ അത് എന്താണ്? അപവർത്തനമാണ്. തൊട്ട് മുന്നേ നമ്മൾ ദർപ്പണങ്ങളുടെ കാര്യം പറഞ്ഞത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ചോദിച്ചാൽ അവിടെ പ്രതിപതനം അല്ലെങ്കിൽ പ്രതിഫലനമാണ്, അല്ലേ? പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷനാണ്. പക്ഷേ ലെൻസുകളുടെ ആ ഒരു ബേസിക് സ്വഭാവം ചോദിച്ചാൽ, പ്രകാശത്തിൻ്റെ ബേസിക് സ്വഭാവം ചോദിച്ചാൽ എന്താണ്? അവ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രകാശത്തിൻ്റെ എന്താണ് ആ ഒരു പ്രത്യേകതയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതാണ് ലെൻസുകൾ, അല്ലേ? അപ്പം ലെൻസുകളിൽ എപ്പോഴും അപവർത്തനമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ലെൻസുകളിൽ രണ്ട് തരത്തിലുള്ള ലെൻസുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കോൺകേവ് ദർപ്പണങ്ങളും കോൺവെക്സ് ദർപ്പണങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ കോൺവെക്സ് ലെൻസുകളുമുണ്ട്, കോൺകേവ് ലെൻസുകളുമുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കോൺവെക്സ് ലെൻസിനെയും കോൺകേവ് ലെൻസിനെയും എങ്ങനെ തിരിച്ച് അറിയാൻ പറ്റും എന്നുള്ളത് കാര്യം നമുക്കിവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ദേവിടെ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ചിത്രവും കോൺകേവ് ലെൻസിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ മധ്യഭാഗം നല്ല വിശാലമാണ്, പക്ഷേ അറ്റം രണ്ട് ഭാഗവും നല്ല ചുരുങ്ങിയാണിരിക്കുന്നത്, അല്ലേ? അപ്പം ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മധ്യത്തിൽ കനം കൂടിയും വക്കുകൾ കനം കുറഞ്ഞുമായ ലെൻസിനെ കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കുന്നു. അതേപോലെ മധ്യത്തിൽ കനം കുറഞ്ഞ് വക്കുകൾ കനം കൂടിയവയെ കോൺകേവ് ലെൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം മധ്യത്തിൽ കനം കൂടിയിട്ട് വക്കുകൾ കനം കുറഞ്ഞാൽ അത് കോൺവെക്സ് ലെൻസ്, അല്ലേ? അതേപോലെ കോൺകേവ് ലെൻസ് എന്ന് വെച്ചാൽ എന്താണ്? മധ്യത്തിൽ തടി കുറഞ്ഞിട്ട് രണ്ട് വശവും വികസിച്ചിരിക്കുന്നതാണ് കോൺകേവ് ലെൻസ്, അല്ലേ? അപ്പം നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തടിച്ചതാണ് കോൺവെക്സ് ലെൻസ് എന്ന് തോന്നും, തടി കുറഞ്ഞതാണ് കോൺകേവ് ലെൻസ് എന്ന് തോന്നും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഓർത്തിരുന്നാൽ നമുക്ക് ആ എവിടെയെങ്കിലും കാണുമ്പോൾ ആ പിക്ചർ കാണുമ്പോൾ നമുക്ക് തിരിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ പിന്നിലുള്ള പ്രകാശത്തിൻ്റെ പ്രതിഭാസം എന്താണെന്ന് മനസ്സിലാക്കി, ഏതാണ്? അപവർത്തനമാണ്. ഓക്കെ ആണല്ലോ. ഇനി പ്രകാശ ഈ പിന്നെ ഇതിൻ്റെ ഒക്കെ ഈ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഉപയോഗിച്ചിട്ട് എങ്ങനെ എന്താണ് പ്രതിബിംബം രൂപീകരിക്കാം എന്നുള്ള കാര്യം എന്താണ് നമ്മൾ
ഈ ഒരു ക്ലാസ്സിൽ പഠിക്കത്തില്ല. നമ്മൾ ഇനി അടുത്ത വർഷത്തെ ക്ലാസ്സിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്, എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററിലായിരിക്കും അത് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് പ്രകാശം കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം മാത്രം ഈ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കും. ആ ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി, അത് ഞാൻ പറയാം. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും. ദേ രണ്ട് പ്രകാശ സ്രോതസ്സുകളുണ്ട്, കോൺവെക്സ് ലെൻസിലൂടെ കടന്നു പോയപ്പോൾ എന്ത് ചെയ്തു, ഈ രണ്ട് പ്രകാശ രശ്മികൾ കൂടെ പരസ്പരം യോജിച്ചു അല്ലേ, പരസ്പരം എന്ത് ചെയ്തു, യോജിച്ചു. ഈ രണ്ട് പ്രകാശരശ്മികളായി കോൺവെക്സ് ലെൻസിലൂടെ കടന്നു പോയപ്പോൾ എന്ത് ചെയ്തു, അവർ രണ്ടും കൂടെ എന്ത് ചെയ്തു, കൂട്ടിമുട്ടുകയാണ് ഉണ്ടായത് അല്ലേ. കൂട്ടിമുട്ടിയതിന് ശേഷം രണ്ടുപേരും രണ്ടുപേരേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുകയാണ് ഉണ്ടായത് കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശം കടന്നു പോയപ്പോൾ. പക്ഷേ നമ്മുടെ കോൺകേവ് ലെൻസിൽ നോക്കിയപ്പോൾ നോക്കിക്കേ, ഇവിടെ വന്നിട്ട് രണ്ട് പ്രകാശരശ്മികൾ എന്ത് ചെയ്യുന്നു, പരസ്പരം അകന്നു പോകുന്നു. ഓക്കെ, അപ്പോൾ പരസ്പരം കൂട്ടിമുട്ടുന്ന പ്രകാശരശ്മികൾ ഉണ്ടാക്കുന്നത് ആരാണ്, കോൺവെക്സ് ലെൻസാണ്. പരസ്പരം അകന്നു പോകുന്ന പ്രകാശരശ്മികളെ ഉണ്ടാക്കുന്നത് ആരാണ്, കോൺകേവ് ലെൻസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺവെക്സ് ലെൻസിനെ രണ്ടു കൂടെ യോജിപ്പിക്കുന്നത് കൊണ്ട് അതിനെ സംരചന ലെൻസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. രണ്ട് പ്രകാശരശ്മികളെ കൂട്ടിമുട്ടിക്കുന്നതുകൊണ്ട് അതിനെ സംരചന ലെൻസ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതിൽ രണ്ട് പ്രകാശരശ്മികളുടെ കോൺകേവ് ലെൻസ് അകറ്റുന്നത് കൊണ്ട് അവയെ വിവ്രചന ലെൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പത്താം ക്ലാസ്സിലൊക്കെയാണ് ഇനി പഠിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഫോർമേഷൻ, ഈ ഒരു ലെൻസിൽ എന്താണ് കറക്റ്റ് ആ ഒരു ഫോർമേഷൻ, ഇതിൻ്റെ പ്രകാശം പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ ഒരു പിക്ചറൈസേഷൻ എപ്പോഴും മെമ്മറിയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ പത്താം ക്ലാസ്സിലെ പോർഷൻ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. ഓക്കെ, ഇനി നമുക്ക് താഴോക്ക് പോകുമ്പോഴത്തേക്കും ലെൻസുകളുടെ ഉപയോഗങ്ങൾ പറയുന്നുണ്ട്. ലെൻസിൻ്റെ ഉപയോഗങ്ങൾ ഇനി നമ്മൾ അങ്ങോട്ട് പഠിച്ചുകൊണ്ടേയിരിക്കും. എന്താണ്, കാഴ്ച വൈകല്യങ്ങൾ പരിഹരിക്കാൻ പലതരത്തിലുള്ള ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ അക്ഷരങ്ങളുടെയും വസ്തുക്കളുടെയും വലുതായി കാണാൻ നാം ഹാൻഡ് ലെൻസ് ഉപയോഗിക്കാറുണ്ട്. ഇതൊരു കോൺവെക്സ് ലെൻസാണ്. അതേപോലെ മൈക്രോസ്കോപ്പിലും ടെലസ്കോപ്പിലും ക്യാമറ പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങളിൽ കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ചെറിയ അക്ഷരങ്ങളെയൊക്കെ വലുതാക്കി കാണിക്കുന്ന ഹാൻഡ് ലെൻസ്, അതുപോലെ മൈക്രോസ്കോപ്പ് ടെലസ്കോപ്പ് ക്യാമറ പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങളിൽ കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി പറയാൻ പോകുന്നത് പ്രകാശത്തിൻ്റെ മറ്റൊരു പ്രതിഭാസമായിട്ടുള്ള പ്രകാശ പ്രകീർണനത്തെക്കുറിച്ചാണ്. പ്രകാശ പ്രകീർണനം, ഇപ്പം പ്രകാശ പ്രകീർണനം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്താണ് മഴവിലുണ്ടാകുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം എന്ന് പറയുന്നത്. മഴവിലുണ്ടാകുന്ന പ്രതിഭാസം. അപ്പം ഇവിടെ ജസ്റ്റ് എന്താണ് എന്ന് മാത്രമേ ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു ക്ലാസ്സിൽ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി അപവർത്തനത്തെക്കുറിച്ചായാലും എന്താണ് പ്രകീർണനത്തെക്കുറിച്ചിട്ടായാലും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിലായിരിക്കും പഠിക്കുന്നത്. അപ്പം ഇവിടെ ജസ്റ്റ് എന്താണ് പ്രകീർണനം എന്ന് പറയുന്നുണ്ട്. ഇതിന് മറ്റൊരു പരീക്ഷണം കൊടുക്കുന്നുണ്ട്. അതായത് എന്താണ്, സൂര്യനെ അഭിമുഖമായിട്ടിരുന്ന് സൂര്യന് പ്രകാശം നേരിട്ട് ലഭിക്കുന്ന ഒരു സ്ഥലത്ത് കുറച്ച് ജലം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ദർപ്പണം ഉപയോഗിച്ചിട്ട് എന്താണ് ആ ഒരു എന്താണ് ജലരശ്മിയിൽ വന്ന് പതിക്കുന്ന എന്താണ് ജലത്തിൽ വന്ന് പതിക്കുന്ന ആ രശ്മിയെ ഭിത്തിയിലേക്ക് പതിപ്പിക്കുമ്പോഴത്തേക്കും അവിടെ എന്തുണ്ടാക്കുന്നു, എന്തുണ്ടാകുന്നു അവിടെ, മഴവില്ല് ഉണ്ടാകുന്നു. ഇതിന് കാരണം എന്താണെന്ന് ജസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് സൂര്യപ്രകാശം എന്ന് പറയുന്നത് ധവളപ്രകാശമാണ് അല്ലേ. നമ്മൾ സൂര്യപ്രകാശം നോക്കുമ്പോൾ അത് വെള്ളപ്രകാശമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇത് ധവളപ്രകാശമാണ് എങ്കിലും ഇതിൽ ഏഴ് നിറങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഏഴ് നിറങ്ങൾ ഏതൊക്കെയാണ്, വിബ്ജിയോർ എന്ന് പറയുന്ന നിറങ്ങൾ ഏതൊക്കെ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിവയാണ് ഈ വർണ്ണങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ വർണ്ണങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഈ വർണ്ണങ്ങൾ എന്താണ് നമ്മളൊരു പ്രിസത്തിലൂടെ കടത്തിവിടുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് അത് മാറും. ഓക്കെ, അപ്പോൾ ഈ പ്രതിഭാസത്തെയാണ് പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്നതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം മഴവില്ലുണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്രകാശം എന്ത് ചെയ്യുന്നറിയാമോ, സൂര്യപ്രകാശം ജലത്തുള്ളികളിൽ വന്ന് പതിക്കും. അപ്പം ജലത്തുള്ളികൾ അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു പ്രിസമായിട്ട് ആക്ട് ചെയ്യുകയും ആ പ്രിസത്തിൽ അല്ലെങ്കിൽ ആ ഒരു ജലത്തുള്ളിയിൽ വന്ന് പതിക്കുമ്പോഴത്തേക്കും ഈ പ്രകാശരശ്മികൾക്ക് അവിടെ എന്ത് സംഭവിക്കും, അപവർത്തനം സംഭവിക്കും. അതായത് പ്രകാശരശ്മികൾ വായുവിലൂടെ എന്ന് പറയുന്ന ആ ഒരു മാധ്യമത്തിലൂടെയാണ് എവിടെ എത്തുന്നത്, ആ ജലം എന്ന് പറയുന്ന മാധ്യമത്തിലേക്ക് എത്തുന്നത്. അപ്പോഴെന്ത് ചെയ്യും, അവിടെയാണെങ്കിൽ അവിടെ
എന്താണ് വായു എന്ന് പറയുന്ന മാധ്യമത്തിൽ നിന്നും ജലം എന്ന് പറയുന്ന മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ പാതയ്ക്കൊരു വളവ് സംഭവിക്കത്തില്ലേ, വളവ് സംഭവിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് അതിനകത്തേക്ക് കയറിയിട്ട് വീണ്ടും പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും ജലത്തുള്ളിയിൽ നിന്നും അതെങ്ങോട്ടാണ് പോകുന്നത്, വായുവിലേക്കാണ് പോകുന്നത് അല്ലേ. വീണ്ടും അവിടെ എന്ത് സംഭവിക്കും, ഒരു അപവർത്തനം സംഭവിക്കും അല്ലേ. അപ്പം ഇതിൻ്റെ ഫലമായിട്ട് ഈ എന്താണ് ഈ പ്രകാശത്തിൽ ഒരു വർണ്ണം മാത്രമല്ല, ഏഴ് വർണ്ണങ്ങളുണ്ട്. ഈ ഏഴ് വർണ്ണങ്ങൾക്കും എന്ത് സംഭവിക്കുന്നു, അപവർത്തനം സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്, മഴവില്ല് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രതിഭാസ പ്രകാശം അതിൻ്റെ ഘടക വർണ്ണങ്ങളായിട്ട് വേർപിരിയുന്ന പ്രതിഭാസത്തെ പ്രകാശ പ്രകീർണനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം മഴവില്ലുണ്ടാകുന്ന പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ, പ്രകാശ പ്രകീർണനം മാത്രം പോരാ, അവിടെ അപവർത്തനം കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം. അപ്പം അതൊക്കെ എക്സാം നമ്മൾ തെറ്റിപ്പിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മൾ പ്രകാശ പ്രകീർണനത്തിലൂടെ മഴവിൽ ഉണ്ടാകും എന്ന് പറയാൻ പറ്റത്തില്ല. പ്രകാശ പ്രകീർണനം എന്ന് വെച്ചാൽ ആ മഴവിൽ നമ്മുടെ സൂര്യപ്രകാശം ഏത് വർണ്ണങ്ങളായിട്ട് വേർപിരിയുന്ന ആ ഒരു പ്രക്രിയയെ മാത്രമാണ് എന്തെന്നറിയപ്പെടുന്നത്, പ്രകാശ പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന് കാരണമാകുന്നത് എന്താണ്, അപവർത്തനമാണ് അല്ലേ. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കയറുമ്പോള അപവർത്തനമാണ്. അപ്പോൾ ഈ അപവർത്തനവും പ്രകാശ പ്രകീർണനവും ചേർന്നിട്ടാണ് മഴവില്ല് ഉണ്ടാകുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ പഠിച്ചിരിക്കുക ഡിസ്പേർഷൻ എന്താണെന്ന് വെച്ചാൽ, പ്രകാശം അതിൻ്റെ ഘടക വർണ്ണങ്ങളായിട്ട് വേർപിരിയുന്ന പ്രോസസ്സാണ് ഡിസ്പേർഷൻ. ഈ ഡിസ്പേർഷനെ സ്പീഡിൽ പറഞ്ഞു എന്നുവെച്ചാൽ ഡിസ്പേഴ്സലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കും. എന്താണ് അതുമായിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ഇനി പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഒരു ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിന് പോയത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.